എടാ കോസ്റ്റ് വന്നെന്ന് പറഞ്ഞിട്ടേ നിങ്ങളുടെ ഡിഫൻസ് വലിയ ഡിഫൻസ് ആണെന്നൊന്നും വിചാരിക്കണ്ട. കാരണേ നമ്മുടെ അറ്റാക്കിങ് കിടക്കുന്നത് റോയ് കൃഷ്ണ, മറ്റ് ഡേവിഡ് വില്യംസ്, അങ്ങനെ പല ചാതി ഐറ്റങ്ങളും ഉണ്ട്. അവന്മാരൊക്കെ നിങ്ങളുടെ ഡിഫൻസിനെ പൊളിച്ചോളും. അതില് പക്ഷെ നിങ്ങളുടെ ഡിഫൻസ് തിരക്കേടില്ല, കോസ്റ്റ് കുറച്ച് ഇതാണ്. എന്നാലും അവിടെ ഒരു വീക്ക് പോയിന്റ് കിടക്കുന്നുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് മതി ഞങ്ങൾക്ക് ഗോൾ അടിക്കാൻ. ഹക്കുവേ പുള്ളിക്കാരനെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ സെന്റർ ബാക്കിലൂടെ അങ്ങോട്ട് കയറി പോയി ഗോൾ അടിക്കാൻ ഞങ്ങൾക്ക്. കോസ്റ്റിനെ കുറച്ചൊന്ന് ഭയക്കേണ്ടതുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പുറത്ത് ജസലും അതുപോലെ നിഷുകുമാറും തലവേദന തന്നെയാണ്. പക്ഷെ ഈ ഹക്കുവിന്റെ ഭാഗം നമുക്ക് എങ്ങനെയെങ്കിലും കയറി ഗോൾ അടിക്കാം. എന്നാലേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആരുടെ കട്ടക്കില്ല എന്ന് പറഞ്ഞത്? അങ്ങ് കോസ്റ്റ, ഇപ്പുറത്ത് നമ്മുടെ നിഷുകുമാർ, അപ്പുറത്ത് ജസല്. ഇത്രക്ക് പോരെ? ആ ഹക്കുവിന്റെ കാര്യത്തിലല്ലേ നീ ഇത് പറഞ്ഞത്? എന്നാൽ ഹക്കു അവിടെ കളിക്കാൻ പോകുന്നില്ല കേട്ടാ. ഹക്കുവിന്റെ പകരം വേറെ ഒരുത്തനാണ് അവിടെ കളിക്കാൻ പോകുന്നത്. അതറിയാണ്ട് നീ ഇവിടെ കിടന്ന് ചെലച്ചാലുണ്ടല്ലോ, അങ്ങ് എടുത്ത് തല്ലിക്കൂട്ടി അപ്പുറത്തേക്ക് ഇടണ്ടാ. വെറുതെ കളിക്കാൻ നിൽക്കരുത്. ഹക്കു ഇല്ലെങ്കിൽ പിന്നെ ആര്? വേറെ ഏതെങ്കിലും ഒരു ഉടായ്പ താരമല്ലേ? അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് അങ്ങോട്ട് കയറി പോയിക്കോളാം. ഉടായ്പ താരമല്ലേ? എന്നാ കേട്ടോ, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ബുർക്കിനോവോ ഫോൺസോ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഫ്രഞ്ചിലെ വമ്പന്മാരായിട്ടുള്ള PSG-യിലെ വെട്ടിക്കെട്ടൻ ഷോട്ട് ഉതിർക്കുന്ന കവാനെയും തളച്ചിട്ടിട്ടുള്ള താരം. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം സ്പെയിനിലെ വമ്പന്മാരായിട്ടുള്ള ലാലിഗൻ ക്ലബായിട്ടുള്ള ബാർസയെയും അതുപോലെ തന്നെ റിയൽ മെഡ്രിഡിനെയും നേരിടാൻ വേണ്ടി അദ്ദേഹത്തെ മലാഗ FC എന്ന് പറയുന്ന ക്ലബ് സൈൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് കേട്ടോ, ബക്കരി കോനെ. വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ 6ാമത്തെ ഫോറിൻ സൈനിങ് നടത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ജിങ്കൻ എന്ന് പറയുന്ന വൺമതിൽ പോയത് കൊടുക്കണേ, കോസ്റ്റ എന്ന് പറയുന്ന താരം ആ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്ത് കൊടുക്കണേ. അവിടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ടുണ്ടായിരുന്നത് ഹക്കു എന്ന് പറയുന്ന താരമായിരുന്നു. വീക്ക് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, മികച്ചൊരു താരം തന്നെയാണ്. പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടക്കിടക്ക് വരാറുണ്ട്. പക്ഷെ ആ ഒരു സ്പേസ് മതിയാവും എതിരാളികൾക്ക് ഗോൾ അടിക്കാൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊടുക്കരുത് എന്നുള്ള ആ ലക്ഷ്യത്തോടുകനെ ആയിരിക്കണം ഇപ്പോഴൊരു സെന്റർ ബാക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തെ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ലാലിഗ വമ്പന്മാരായിട്ടുള്ള ബാർസയെയും അതുപോലെ തന്നെ റിയൽ മെഡ്രിഡിനെയും എല്ലാവരോടൊപ്പം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം. പോരാത്തതിന് ഫ്രഞ്ച് ലീഗിലെ വമ്പന്മാരായിട്ടുള്ള PSG-യെയും നേരിട്ടിട്ടുള്ള ഒരു താരം തന്നെയാണ് ബക്കരി കോനെ എന്ന് പറയുന്ന ഈ 32 വയസ്സുകാരനായ പടിഞ്ഞാറൻ ആഫ്രിക്കൻ സ്വദേശി. ഇനി ഇദ്ദേഹത്തിന്റെ കരിയർ ആണ് എടുത്തു നോക്കേണ്ടത്. ടൈറ്റിലുകൾ വാരി കൂട്ടിയിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ കരിയർ ആണ് ഇവിടെ എടുത്ത് പരിശോധിക്കുന്നത്. വളരെ മികച്ചൊരു കരിയർ ആണ് ഇദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് 2006-ലാണ്. 2006-ൽ തന്റെ സ്വന്തം രാജ്യത്തിന്റെ ക്ലബായിട്ടുള്ള, പ്രൊണൗൺസിയേഷൻ ചെറുതായിട്ട് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, ഉവാഗോഡോ ഡോഗു അങ്ങനെ എന്തോ എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. UF Uadogo ഗോഗു എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. തെറ്റാൻ ചെറിയ ചാൻസ് ഉണ്ട്, പ്രൊണൗൺസിയേഷൻ ക്ഷമിക്കണം. എന്തായാലും ആ ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ ആരംഭിച്ചിരിക്കുന്നത്. അതേ ക്ലബിന് വേണ്ടിയിട്ടുള്ളതാണ് യൂത്ത് കരിയറും ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ കുതിപ്പ് എന്ന് പറയുന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം പോകുന്നത് ഫ്രഞ്ചിലെ വമ്പന്മാരായിട്ടുള്ള ഒളിമ്പിക് മാർസയിലേക്കാണ്. ഇവിടുത്തെ ട്രാൻസ്ഫർ ഫീ ആണ് ഇദ്ദേഹത്തിന് ഒരു എടുത്ത് കാണിക്കുന്നത്. 1.66 മില്യൺ എന്ന് പറയുന്ന വലിയൊരു വമ്പൻ തുകക്കാണ് ഫ്രഞ്ച് ക്ലബ്ബ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫർ ഫീയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി, അവിടെ എത്രത്തോളം പെർഫോമൻസ് ഇദ്ദേഹം കാഴ്ചവെച്ചു എന്നുള്ളത് അറിയാം. ഇദ്ദേഹത്തിന് അവിടെ നിന്നുകൊണ്ട് കിരീടങ്ങൾ വാരി കൂട്ടിയിട്ടുള്ളൂ. UEFA Champions League അതുപോലെ മറ്റുള്ള ലീഗുകളിലൊക്കെ കളിച്ച് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോരാത്തതിന് PSG എന്ന് പറയുന്ന വമ്പന്മാരോടൊപ്പം കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. ഫ്രഞ്ചിലെ കിരീടങ്ങളും കാര്യങ്ങളെല്ലാം സ്വന്തമാക്കിയതിനു ശേഷം പിന്നീട് ഇദ്ദേഹം പോകുന്നത് സ്പെയിനിലെ ലാലിഗയിലേക്കാണ്, അതും മലാഗ FC-യിലേക്ക്. അവിടെയാണെങ്കിലോ എതിരാളികളെല്ലാം ബാർസ, അത്ലറ്റിക്കോ മെഡ്രിഡ്, റിയൽ മെഡ്രിഡ് തുടങ്ങിയ കിണ്ണം കാച്ച ടീമുകളാണ് അവിടെ ഉള്ളത്. അവരുടെ അറ്റാക്കേഴ്സിനെ എല്ലാം തടയിടാനായിട്ടാണ് 66 മില്യന് കൊടുത്തുകൊണ്ട് മലാഗ FC ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. അവിടെ ഒരു മികച്ചൊരു പെർഫോമൻസ് ഇദ്ദേഹം കാഴ്ചവെച്ചു. Champions League അവിടെയും കളിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണേണ്ടതാണ്. പിന്നീട് ഇദ്ദേഹം ഒരുപാട് ക്ലബ്ബുകളിൽ പോയി കളിച്ചിട്ടുണ്ട്. അത് ഫ്രഞ്ചിലെ മറ്റൊരു ക്ലബ്ബിൽ കളിച്ചു, പിന്നീട് ചൈനീസ് ലീഗിലേക്ക് പോയി, അതിനുശേഷം ഇപ്പോൾ അവസാനമായി കളിച്ചിരിക്കുന്നത് റഷ്യൻ ലീഗിലെ ഒരു ക്ലബ്ബിലാണ്. അവിടെ എല്ലാം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. പിന്നീട് അവസാനം ഇദ്ദേഹം എത്തിപ്പെടുന്നത് കേരളക്കാരൻ്റെ സ്വന്തം ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും ISLലേക്കുമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ചെറിയ വീക്ക് പോയിന്റുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് ചെറിയ ഡിഫൻസ് അല്ല, ഇത് പൊളിക്കാൻ നിങ്ങൾ കുറച്ച് പാടുപെടേണ്ടി വരും. കാരണം കോസ്റ്റയും ജസലും നിഷുവും കൂടി ഇദ്ദേഹത്തിനോടൊപ്പം കൂട്ടുകൂടുമ്പോൾ ആ ഒരു മതിൽ പൊളിക്കാൻ നിങ്ങൾ കുറച്ച് പണിപ്പെടേണ്ടി വരും. എന്തായാലും ഈ ഒരു കാര്യത്തിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവർക്കും ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.